ജൂജീസ് ഫേവറിറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 433-ാം ദിവസം എസ്തേർ 9-ാം അധ്യായം. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ അഹശ്വേരോഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി. അവരെയുള്ള പേടി സകല ജാതികളുടെയും മേൽ വീണിരുന്നതുകൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. സകല സംസ്ഥാന പ്രഭുഖന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിന്റെ കാര്യക്കാരന്മാരും മോർദ്ദെഖായിയെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു. മോർദ്ദെഖായി രാജധാനിയിൽ മഹാൻ ആയിരുന്നു. മോർദ്ദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെയൊക്കെയും വെട്ടിക്കൊന്ന് മുടിച്ചു കളഞ്ഞു. തങ്ങളെ പകച്ചവരോട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു. ശൂഷൻ രാജധാനിയിൽ യഹൂദന്മാർ 500 പേരെ കൊന്നു മുടിച്ചു. പർഷ്യൻ ദാഥ, ദൽഫോൻ, അസ്പാഥ, പോറാഥ, അദല്യ, അരീദാഥ, പർമസ്ഥ, അരീസായി, അരീദായി, വയേസാഥ എന്നിങ്ങനെ ഹമ്മേദാഥായുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ കൊന്നു കളഞ്ഞു. എന്നാൽ കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. ശൂഷൻ രാജധാനിയിൽ അവർ കൊന്നവരുടെ സംഖ്യ അന്നു തന്നെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് എസ്തേർ രാജ്ഞിയോട്, യഹൂദന്മാർ ശൂഷൻ രാജധാനിയിൽ 500 പേരെയും ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നു മുടിച്ചു. രാജാവിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ എന്തു ചെയ്തിരിക്കും? ഇനിയും നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. ഇനിയും നിന്റെ ആഗ്രഹം എന്ത്? അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തേർ, രാജാവിന് തിരുവുള്ളമുണ്ടായി. ശൂഷനിലെ യഹൂദന്മാർ ഇന്നത്തെ തീർപ്പ് പോലെ നാളെയും ചെയ്യുവാൻ അനുവദിക്കുകയും ഹാമാന്റെ 10 പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തുകൊള്ളുവാൻ രാജാവ് കൽപ്പിച്ചു. ശൂഷനിൽ തീർപ്പ് പരസ്യമാക്കി. ഹാമാന്റെ 10 പുത്രന്മാരെ അവർ തൂക്കിക്കളഞ്ഞു. ശൂഷനിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതിയും ഒന്നിച്ചുകൂടി ശൂഷനിൽ 300 പേരെ കൊന്നു. എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ ആദാർ മാസം 13-ാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുതി ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു വിശ്രമം പ്രാപിച്ചു. അവർ തങ്ങളുടെ വൈരികളിൽ 75,000 പേരെ കൊന്നു കളഞ്ഞു. എങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. ആ മാസം 14-ാം തീയതിയോ അവർ വിശ്രമിച്ചു. വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു. ശൂഷനിലെ യഹൂദന്മാർ ആ മാസം 13-ാം തീയതിയും 14-ാം തീയതിയും ഒന്നിച്ചുകൂടി 15-ാം തീയതി അവർ വിശ്രമിച്ച് അതിനെ വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് ആചരിച്ചു. അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതിയെ സന്തോഷവും വിരുന്നുമുള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നു. ആണ്ടുതോറും ആദാർ മാസം 14-ാം 15-ാം തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു വിശ്രമിച്ച ദിനങ്ങളായിട്ടും ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷവുമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളും ആയിട്ട് ആചരിക്കണമെന്നും അഹശ്വേരോഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തും ഉള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മോർദ്ദെഖായി ഈ കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്ത് അയച്ചു. അങ്ങനെ യഹൂദന്മാർ തങ്ങൾ തുടങ്ങിയിരുന്നതും മോർദ്ദെഖായി തങ്ങൾക്ക് എഴുതിയിരുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു. ആഗാഗ്യനായ ഹമ്മേദാഥയുടെ മകനായി എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ ചിന്തിക്കുകയും അവരെ നശിപ്പിച്ചു മുടിക്കേണ്ടതിന് പൂരെന്ന് ചീട്ടിടുകയും
കാര്യം രാജാവിനെ അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവന്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവന്റെ പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കളവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂര് എന്ന പദത്താൽ പൂരീം എന്ന് പേർ വിളിച്ചു. ഈ എഴുത്തിലെ സകല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവയും അവർക്ക് സംഭവിച്ചവയും നിമിത്തം യഹൂദന്മാർ ഈ രണ്ടു ദിവസങ്ങളെ അവയുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്ക വണ്ണവും ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്ക വണ്ണവും ഈ പൂരീം ദിവസങ്ങൾ യഹൂദന്മാരുടെ മധ്യേ നിന്ന് ഒഴിഞ്ഞു പോകുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു. പൂരീം സംബന്ധിച്ച ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബിഹയീലിന്റെ മക്കളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മോർദേഖായിയും സർവാധികാരത്തോടും കൂടെ എഴുത്ത് എഴുതി. യഹൂദനായ മോർദേഖായിയും എസ്തേർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നതുപോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിന്റെയും കരച്ചിലിന്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നതുപോലെയും ഈ പൂരീം ദിവസങ്ങളെ നിശ്ചിത സമയത്തു തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവൻ അഹശേരോഷിന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട 127 സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടി എഴുത്ത് അയച്ചു. ഇങ്ങനെ എസ്തേറിന്റെ ആജ്ഞയാൽ പൂരീം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി. അത് പുസ്തകത്തിൽ എഴുതി വച്ചു.